ഇറാനെതിരായ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും അമേരിക്കയുടെ എതിർപ്പിനെ വീണ്ടും തള്ളിക്കൊണ്ടാണ് ഇറാനെതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി മണിക്കൂറുകൾ നീണ്ട ടെലിഫോൺ സംഭാഷണം ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരുന്നു യോ ഗാലൻഡ് അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തുന്നതിന് തൊട്ടു മുമ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായുള്ള ടെലിഫോൺ സംഭാഷണം നടത്തിയത് ഈ ടെലിഫോൺ സംഭാഷണത്തിലെ മുഖ്യ വിഷയം ഇറാനെതിരെയുള്ള ആക്രമണം തന്നെയായിരുന്നു എന്നാൽ ഇറാനിലെ എണ്ണപ്പാടങ്ങളും ആണവ കേന്ദ്രവും ആക്രമിക്കരുത് എന്ന നിലപാട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ജോ ബൈഡൻ സ്വീകരിച്ചത് എന്നാൽ അമേരിക്കയുടെ നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ് ഇസ്രായേൽ ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് ഇസ്രായേലിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടായത് ഇറാന്റെ ഭാഗത്തുണ്ടായ വലിയ തെറ്റാണ് അതെന്നും ആ തെറ്റിന് ഇറാൻ അനുഭവിക്കേണ്ടി വരുമെന്നും തൊട്ടു പിന്നാലെ ബെഞ്ചമിൻ നെതിന്യാവു വ്യക്തമാക്കിയിരുന്നു ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ഉറച്ചു നിൽക്കുന്നത് ഏത് സാഹചര്യത്തിലും ഇറാനെതിരെയുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ഇസ്രായേലിന്റെ തന്ത്രങ്ങൾ ഭയപ്പാടോടെ നോക്കിക്കാണുകയാണ് ഇറാൻ ഇറാന് വ്യക്തമായി അറിയാം ഇസ്രായേലി സേനയുടെ കരുത്തിനെ കുറിച്ച് ഒരിക്കൽ ഇസ്രായേലിനെ ആക്രമിച്ച ഒരു തെറ്റ് ഇറാൻ ചെയ്തിരുന്നു അതിന് കൃത്യമായ തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു ഇപ്പോഴിതാ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദികൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന തെറ്റ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് വരെ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടത് എന്നാൽ ഇവയിൽ ഒന്നുപോലും ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നാശനഷ്ടം നാശനഷ്ടമുണ്ടാക്കുകയോ ഇറാനിലെ ഒരു മനുഷ്യജീവന് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമുണ്ടാക്കുകയോ ചെയ്തില്ല കാരണം അത്രത്തോളം കരുത്തുറ്റതാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായ ഡോം അയൻഡോം ഡോം പരമാവധി മിസൈലുകളെ നിർവീര്യമാക്കി പിന്നീട് അവശേഷിച്ച വളരെ കുറച്ച് മിസൈലുകൾ ഇസ്രായേലിലെ തുറസായ പ്രദേശങ്ങളിൽ വീണു എന്നാൽ തിരിച്ചടി ഇസ്രായേൽ കരുതി എന്നാൽ തിരിച്ചടിക്കുന്ന ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളുമാണ് ഇസ്രായേൽ എന്നത് ഒരു മരുഭൂമിയോ അല്ലെങ്കിൽ കൃഷിയിടമോ ആയിരിക്കാം എന്നാൽ മറുഭാഗത്ത് ഇറാൻ എന്നത് എണ്ണയുടെ പുറത്ത് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഒരു മിസൈൽ ഇറാനിലെ എണ്ണപ്പാടത്തേക്ക് തൊടുത്തു കഴിഞ്ഞാൽ മാസങ്ങൾ വേണ്ടിവരും വരും ഇറാന് ആ എണ്ണപ്പാടത്തിലെ തീ കെടുത്താൻ അത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണ് ഇറാനിലെ സാഹചര്യങ്ങൾ ഇത് കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധതന്ത്രം മെനയുന്നത് ആദ്യഘട്ടത്തിൽ ഇറാനിലേക്ക് സൈബർ ആക്രമണം നമുക്കറിയാം നേരത്തെ ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണ രീതി ഹിസ്ബുള്ളയുടെ ഏജന്റുമാർ ഉപയോഗിച്ചിരുന്ന പേജറുകൾ പെട്ടെന്നൊരു ദിവസം പൊട്ടിത്തെറിക്കുന്നു ആ പേജറുകൾ പൊട്ടിത്തെറിച്ച് നിരവധി പേർ കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെട്ട ആ ഹിസ്ബുള്ളയുടെ ഏജന്റുമാരുടെ ശവസംസ്കാരം നടക്കുന്നതിനിടയിൽ മറ്റ് ഹിസ്ബുള്ള ഏജന്റുമാരുടെ കയ്യിലിരിക്കുന്ന വയർലെസ്സുകൾ പൊട്ടിത്തെറിക്കുന്നു ആ വയർലെസ്സുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് വീണ്ടും നിരവധി പേർ കൊല്ലപ്പെടുന്നു മാനസികമായി ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ തകർക്കുക എന്നതായിരുന്നു ആ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് പിന്നീട് ആ തകർച്ചയിലും തിരിച്ചു കയറാൻ ഹിസ്ബുള്ള എന്ന ഭീകരസംഘടനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് സമാനമായ ഒരു യുദ്ധതന്ത്രം തന്നെയാണ് ഇറാനിലേക്കും ഇസ്രായേൽ ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇറാനിലേക്ക് സൈബർ ആക്രമണം ടെഹ്റാനിൽ ഇറാൻ പ്രസിഡന്റിന്റെ വസതിക്ക് മീറ്ററുകൾ മാത്രം അടുത്തുവച്ചാണ് ഇസ്മായിൽ ഹനി എന്ന ഹമാസിന്റെ നേതാവിനെ ഇസ്രായേൽ തീർത്തത് വളരെയധികം സുരക്ഷാ കവചങ്ങൾ ഉണ്ടായിരുന്ന ഇറാനിലെ റെവല്യൂഷണറി ഗാർഡ് പൂർണമായും സുരക്ഷ ഒരുക്കി ഒരു കെട്ടിടത്തിൽ ഒരു ബഹുനില കെട്ടിടത്തിൽ ആ ഒന്നാം നിലയിൽ താമസിച്ചിരുന്ന ഇസ്മായിൽ ഹനിയെ മാത്രം ലക്ഷ്യമിട്ട് ഒരു ആക്രമണം നടന്നു തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് പോലും ഒരു പോറൽ സംഭവിച്ചില്ല അപ്പോൾ അത്രത്തോളം കൃത്യതയുള്ള ആക്രമണ പദ്ധതിയാണ് ഇസ്രായേലിൻ്റേത് മൊസാദിൻ്റേത് ഷിൻബറ്റിന്റേത് ആ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കണമെന്ന് തീരുമാനിച്ചാൽ ഇറാനെ ആക്രമിക്കുക തന്നെ ചെയ്തിരിക്കും ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ചർച്ചയിൽ നെതന്യാഹു തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു അമേരിക്കയല്ല ലോകത്തെ ഏത് രാജ്യം എതിർത്താലും ഇറാൻ എന്ന് പറയുന്ന ശത്രുവിനെ ആക്രമിച്ചിരിക്കും കാരണം ഇറാൻ ചെയ്തത് വലിയ തെറ്റാണ് ഇസ്രായേൽ എന്ന രാജ്യത്തെ ആക്രമിച്ചതിലൂടെ ഇറാൻ ആ തെറ്റ് ചെയ്തിരിക്കുന്നു ആ തെറ്റിന് തക്കതായ ശിക്ഷ ഇറാന് ലഭിച്ചിരിക്കുക തന്നെ ചെയ്യും എത്ര പേരെ കൊലപ്പെടുത്തിയെന്നോ എത്ര നാശനഷ്ടം ഉണ്ടാക്കിയോ എന്നത് കണക്കല്ല പകരം ഇസ്രായേലിനെ ആക്രമിക്കുന്നതിലൂടെ ചെയ്ത തെറ്റിന് ഇറാൻ എന്ന രാജ്യം അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ബെഞ്ചമിൻ നെതിന്യാവ് വ്യക്തമാക്കിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധതന്ത്രങ്ങൾ ഇസ്രായേൽ മെനയുകയാണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നു അമേരിക്കയുടെ നിലപാടുകളെ പൂർണമായും തള്ളുകയാണ് ഇസ്രായേൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങളെ മുന്നറിയിപ്പിന് ഭീഷണിയെ ലവലേശം വകവയ്ക്കുന്നില്ല ഇസ്രായേൽ സേന ഇറാനെ ആക്രമിക്കുക തന്നെ ചെയ്യും ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ കത്തിക്കും ഇറാൻ്റെ ആണവ പദ്ധതികളെ പൂർണമായും തകർക്കും അത്തരത്തിൽ ഇറാൻ എന്ന രാജ്യത്തിനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന കൂടി ആക്രമണത്തിനുള്ള സർവ്വ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കുകയാണ് ഇസ്രായേൽ